അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബർമുള ട്രയാങ്കിൾ പിശാചിന്റെ ആസ്ഥാനമാണോ എന്ന പേരിൽ കോടമ്പുഴ ബാബ ഉസ്താദ് എഴുതിയ ലേഖനമാണ് വായിക്കുന്നത്. തുടങ്ങുന്നു, വായിക്കുന്നത് കരിമേലംകുളം. ജലാശയത്തിലാണ് പിശാചിന്റെ ആസ്ഥാനം. എന്നാൽ ഏത് ജലാശയത്തിലാണത്? ഭൂമിയുടെ 70.8% ജലമാണ്. ഈ ഭാഗത്ത് എവിടെയുമാകാം, സ്ഥിരമായി ഒരിടത്തോ പലയിടത്തോ ആകാം, ഉദ്ദേശാനുസാരം അതത് സമയങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിലുമാകാം. എന്നാൽ ബർമുഡ ട്രയാങ്കിൾ, ഫോർമോസ ട്രയാങ്കിൾ എന്നിവിടങ്ങളിലാണ് പിശാചുക്കളുടെ ചക്രവർത്തിയായ ഇബിലീസ് തന്റെ സിംഹാസനം സ്ഥാപിച്ച് അനുയായികളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉത്തര രേഖാംശം 25 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെയും പൂർവ അക്ഷാംശം 35 ഡിഗ്രി മുതൽ 85 ഡിഗ്രി വരെയും ത്രികോണ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രഭാഗമാണ് ബർമുഡ ട്രയാങ്കിൾ. അമേരിക്കയുടെ ഫ്ലോറിഡ തീരത്ത് നിന്ന് തെക്കോട്ട് ക്യൂബ, പ്യൂട്ടോറിക്കോ, ബർമുഡ ദ്വീപുകൾക്കിടയിൽ 770,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു സാങ്കല്പിക ത്രികോണമാണ് ബർമുഡ ട്രയാങ്കിൾ. ചൈനയുടെ തെക്കുകിഴക്കൻ തീരത്ത് നിന്ന് ഉദ്ദേശം 145 കിലോമീറ്റർ അകലെ പസഫിക് മഹാസമുദ്രത്തിൽ 35,961 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു ദ്വീപാണ് ഫോർമോസ ട്രയാങ്കിൾ. 1992 കൈറോവിൽ പ്രസിദ്ധീകൃതമായ മുവാജഹത്തുൽ ജിന്ന് എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ കർത്താവായ മൻസൂർ അബ്ദുൽ ഹക്കീം എന്ന ഗവേഷക പണ്ഡിതൻ ഹദീസിൽ പറഞ്ഞ ഇബിലീസിന്റെ സിംഹാസനം ബർമുഡ ട്രയാങ്കിളിൽ ആണ് എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. പിന്നീട് അതിനെ അനുകൂലിച്ചുകൊണ്ട് പലരും എഴുതുകയുണ്ടായി. അങ്ങനെ ഈ വിഷയകമായി പല രചനകളും പ്രകാശിതമായി. പിന്നീട് ചില വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹവും മറ്റു പല എഴുത്തുകാരും ഫോർമോസ ട്രയാങ്കിൾ കൂടി ഇബിലീസിന്റെ ആസ്ഥാനമാണെന്ന് സമർത്ഥിക്കുകയുണ്ടായി. നിഗൂഢതകൾ നിറഞ്ഞ ഈ രണ്ട് മേഖലകളിൽ ലോകത്തെ സംഭ്രമിപ്പിച്ച ഒട്ടേറെ സംഭവങ്ങൾ പലപ്പോഴായി നടന്നിട്ടുണ്ട്. ഒട്ടേറെ കപ്പലുകളും വിമാനങ്ങളും ആ നാശകർത്തത്തിൽ അവസാനിച്ചിട്ടുണ്ട്. 300-ൽ പരം ദ്വീപുകൾ ഉൾക്കൊള്ളുന്നതാണ് ബർമുഡ ട്രയാങ്കിൾ. അവയിൽ 100 ദ്വീപുകൾ മനുഷ്യന്റെ പാദസ്പർശം ഏറ്റിട്ടില്ലാത്തവയാണ്. ചെകുത്താൻ ദ്വീപുകൾ എന്ന പേരിൽ കുപ്രസിദ്ധമായ ഈ ദ്വീപുകളെ വലയം ചെയ്തിട്ടുള്ള നിഗൂഢത നിമിത്തം നാവികർ ആ ഭാഗത്തേക്ക് പോവാറില്ല. ഈ ത്രികോണത്തിന്റെ ഉത്തരാഗ്രം ബർമുഡയിലെത്തി നിൽക്കുന്നതുകൊണ്ടാണ് ഇതിന് ബർമുഡ ട്രയാങ്കിൾ എന്ന പേര് ലഭിച്ചത്. അല്ലാതെ ബർമുഡ ദ്വീപ് അപകട മേഖലയല്ല. 20 കൊച്ചു ദ്വീപുകളുടെ സമുച്ചയമായ ബർമുഡയിൽ 65,000 നിവാസികളുണ്ട്. ബ്രിട്ടീഷ് കോളനിയായ ഈ ദ്വീപ് സമൂഹത്തിലെ നിവാസികളിൽ 2/3 ഭാഗവും ആഫ്രിക്കൻ നീഗ്രോക്കളാണ്. അമേരിക്ക കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസും സഹയാത്രികരുമാണത്രേ ബർമുഡ ദ്വീപുകളിലേക്ക് ആദ്യമായി യാത്ര ചെയ്തവർ. അദ്ദേഹത്തിന്റെ നാവികർ അത്യപൂർവമായ പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കപ്പലിലെ കോമ്പസുകൾ ട്രയാങ്കിളിനടുത്ത് ശരിയായ വിധം ദിശാനിർണയം നടത്തിയില്ലെന്നും കപ്പൽ നിയന്ത്രണത്തിന് ആശയക്കുഴപ്പം സൃഷ്ടിക്കും വിധം തകരാറുകൾ സംഭവിച്ചുവെന്നും അവർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്കൻ മേഖലയിൽ സർഗോസ സമുദ്രഭാഗത്താണ് ബർമുഡ ട്രയാങ്കിളിൽ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും അന്തർധാര പോയിന്റ് നിർണയിച്ചിട്ടുള്ളത്. ഭീകരവും നിഗൂഢവുമായ നിരവധി സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ക്രിസ്താബ്ദം 1850 മുതൽ തന്നെ ഈ ട്രയാങ്കിളിന് നാവികർ ഭീതിസാഗരം, അറ്റ്ലാന്റിക്കിലെ ശ്മശാനം എന്നൊക്കെ നാമകരണം ചെയ്തിട്ടുണ്ട്. ബർമുഡ ട്രയാങ്കിളിൽ 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ പല സംഭവങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 1840 ആഗസ്റ്റ് 27 ആളില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കപ്പൽ അവിടെ കണ്ടെത്തുകയുണ്ടായി. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് യാത്രക്കാർ കപ്പൽ വിട്ടേച്ചുപോയ പ്രതീതിയാണ് ഉണ്ടായിരുന്നത്. പായകൾ ഉയർന്നു നിൽക്കുന്നു, അകത്തേക്ക് വെള്ളം കയറുന്നില്ല, ചരക്കുകളും സാമഗ്രികളും അതേ അവസ്ഥയിൽ കിടക്കുന്നു. പക്ഷേ കപ്പലിനകത്ത് ജീവികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കൂട്ടിനകത്ത് വിശപ്പ് കൊണ്ട് ചാവാറായ ഒരു മൈനപ്പക്ഷി മാത്രമാണ് ഉണ്ടായിരുന്നത്. 1854 ഒരു ബ്രിട്ടീഷ് കപ്പൽ ഇവിടെ വെച്ച് അപ്രത്യക്ഷമായി, ആർക്കും രക്ഷിക്കാൻ സാധിച്ചില്ല. 1872 മേരി സലീഷ് എന്ന കപ്പൽ ആളില്ലാതെ കണ്ടെത്തി. ഉപകരണങ്ങളും വിഭവങ്ങളുമെല്ലാം യഥാവിധി നിലകൊള്ളുന്നുണ്ടായിരുന്നു. ഒന്നിനും ഒരു കേടുപാടും ഇളക്കവും സംഭവിച്ചിട്ടില്ല. കോഫി കെറ്റിലുകൾ ചൂടാറിയിട്ടില്ല. കോഫി കപ്പുകൾ നിറഞ്ഞു തന്നെ നിൽക്കുന്നു. കട്ടിലുകൾക്ക് മുകളിൽ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളുണ്ട്. തയ്യൽ യന്ത്രത്തിന് മുകളിൽ എണ്ണക്കുപ്പിയുണ്ട്. ഒന്നിനും ഒരു ചലനവും സംഭവിച്ചിട്ടില്ല. കടൽ ശാന്തമായിരുന്നു, പക്ഷേ യാത്രക്കാരെ കാണാനില്ല. അപ്രകാരം തന്നെ 1880 290 യാത്രക്കാരുമായി ബർമുഡയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ട ഒരു കപ്പൽ ഒരു വിവരവും അവശേഷിക്കാതെ ഈ ട്രയാങ്കിളിൽ മറഞ്ഞിട്ടുണ്ട്. 1881 1884 ഇപ്രകാരം കപ്പലുകൾ
അപ്രത്യക്ഷമായിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ ഈ മേഖലയിൽ നിഗൂഢത നിറഞ്ഞ നിരവധി ദുരന്തങ്ങൾ നടന്നിട്ടുണ്ട്. 1902 ഒക്ടോബർ 20 ചിലിയിലേക്ക് പുറപ്പെട്ട ഒരു ജർമ്മൻ കപ്പൽ ഉപേക്ഷിക്കപ്പെട്ടതായി കണ്ടു. അതിൽ യാത്രക്കാരോ ജീവനക്കാരോ ഉണ്ടായിരുന്നില്ല. കടലും കാറ്റും ശാന്തമായിരുന്നു. 1909 ഏറ്റവും വിദഗ്ധനും പ്രശസ്തനുമായ ഒരു നാവികൻ നയിച്ച കപ്പൽ അത്ഭുതവും ഉത്കണ്ഠയും ഉളവാക്കുന്ന വിധം ഈ ട്രയാങ്കിളിൽ അപ്രത്യക്ഷമായിട്ടുണ്ട്. 1918 309 യാത്രക്കാരെ വഹിച്ചുകൊണ്ടുപോയ ഒരു അമേരിക്കൻ ആവിക്കപ്പലിനും ഇതേ അനുഭവമാണ് ഉണ്ടായത്. ഇപ്രകാരം 1944 വരെയായി മറ്റു 10 കപ്പലുകൾ ബർമുഡ ട്രയാങ്കിളിൽ ദുരന്തത്തിന് വിധേയമായിട്ടുണ്ട്. ഈ കപ്പലുകളെല്ലാം യാത്രക്കാരും ജീവനക്കാരും ഇല്ലാതെ കരക്ക് അണയുകയാണ് ഉണ്ടായത്. ലൈഫ് ബോട്ടുകൾ സുരക്ഷിതമായി കപ്പലുകളിൽ ഉണ്ടായിരിക്കെ ചരക്കുകളും സാമഗ്രികളും സുരക്ഷിതമായിരിക്കെ നാവികരും യാത്രക്കാരും അപ്രത്യക്ഷമാവുന്നത് എന്തുകൊണ്ടാണെന്ന് ആർക്കും ഒരു വിവരവുമില്ല. ഈ ട്രയാങ്കിളിന് മുകളിലൂടെ പറന്ന നിരവധി വിമാനങ്ങൾ വ്യക്തമായ ഒരു വിവരവും നൽകാതെ അപ്രത്യക്ഷങ്ങളായിട്ടുണ്ട്. 1945 ഡിസംബർ 5 US നേവിയുടെ അവഞ്ചേഴ്സ് ഫ്ലൈറ്റ് 19 എന്ന വിമാനത്തിനുണ്ടായ തീരോധാനമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടവയിൽ ഏറ്റവും ദുരൂഹമായ സംഭവം. വിമാനത്തിലെ കമാൻഡർ കൺട്രോൾ ടവറിലേക്ക് സന്ദേശം അയച്ചു. ഇടറിയ ശബ്ദത്തിലുള്ള ആ സന്ദേശം ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് ദിശ തെറ്റി എന്നാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് ഭൂമി കാണാൻ സാധിക്കുന്നില്ല. വിമാനത്തെ അന്വേഷിക്കാനും രക്ഷിക്കാനും വേണ്ടി അയച്ച വിമാനങ്ങൾ അത്രയും കാണാതെയായി. സംഭവത്തിൽ 27 പേരും 6 വിമാനങ്ങളും തിരിച്ചു വന്നിട്ടില്ല. 1993 ജനുവരി 4 അപ്രത്യക്ഷമായ ഒരു കപ്പലിനെ കുറിച്ച് അന്വേഷിക്കുന്നതിന് 5 ദിവസത്തെ തീവ്ര ശ്രമം നടത്തിയെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല. 1935 ബർമുഡ ട്രയാങ്കിളിൽ മുങ്ങിപ്പോയ ഒരു കപ്പലിലെ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദീർഘമായ ഇടവേളയ്ക്കു ശേഷം കപ്പൽ ട്രയാങ്കിളിൽ നിന്ന് വിദൂരമായ ഒരു സ്ഥലത്ത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അകത്ത് കപ്പൽ ജീവനക്കാർ ഇരിപ്പുണ്ടായിരുന്നു. കപ്പൽ ഒരു സമയത്ത് ഒരിടത്ത് മുങ്ങുകയും പിന്നീട് മറ്റൊരിടത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്ത സംഭവം നാവികർ അറിഞ്ഞില്ല എന്നത് അത്ഭുതകരമായിരുന്നു. ചില വിമാനങ്ങൾ റാഞ്ചലിൽ നിന്നും തീരോധാനത്തിൽ നിന്നും അത്ഭുതകരമാം വിധം രക്ഷപ്പെട്ടതും അത്ഭുതമാണ്. 1944 ബർമുഡ ട്രയാങ്കിൾ കടക്കാൻ ശ്രമിച്ച 7 സൈനിക വിമാനങ്ങളിൽ 5 അപ്രത്യക്ഷമാവുകയും 2 രക്ഷപ്പെടുകയും ചെയ്തു. വിമാന സംഘത്തിന്റെ കമാൻഡർ പറയുന്നു: ട്രയാങ്കിളിന്റെ മുകളിലൂടെ കടന്നുപോകുമ്പോൾ ഗണ്യമായ വിധത്തിൽ തികച്ചും ആകസ്മികമായി വിമാന നിയന്ത്രണത്തിന് ഭംഗം സംഭവിച്ചു. വൈമാനികർ നിലത്തു വീണുപോയി. വിമാനത്തെ എയർബേസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ വിമാനത്തിന് പറന്നുയരാനുള്ള ശക്തി നഷ്ടപ്പെടുന്നതായും ഒരു നിശ്ചിത മേഖലയ്ക്കു നേരെ അത് ശക്തമായി ആകർഷിക്കപ്പെടുന്നതായും അനുഭവപ്പെട്ടു. 1964 അമേരിക്കയിലെ ഫ്ലോറിഡയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മിയാമി പട്ടണത്തിൽ നിന്ന് യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് നാസയിലേക്ക് പുറപ്പെട്ട ഒരു വിമാനം ബർമുഡയുടെ അന്തരീക്ഷത്തിന് മുകളിലെത്തിയപ്പോൾ പൈലറ്റ് വിമാന ചിറകുകളിൽ നിന്ന് ഒരു തീജ്വാല പുറപ്പെടുന്നതായി കണ്ടു. ഏതാനും മിനിറ്റുകൾക്കു ശേഷം അത് ഒരു സാധാരണ വസ്തുവായി തീർന്നു. വിമാനത്തിലെ എല്ലാ കോമ്പസുകളും ക്രമം വിട്ട് തെറ്റായ സൂചനകൾ നൽകി. തീജ്വാല വിമാനത്തിൽ ഉടനീളം വ്യാപിച്ചു തുടങ്ങി. പൈലറ്റിന് തന്റെ മുമ്പിലുള്ള ഒന്നും കാണാൻ സാധിച്ചില്ല. വിമാനം അതിന്റെ പാട്ടിന് സഞ്ചരിച്ചു. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തീജ്വാല ക്രമേണ അപ്രത്യക്ഷമായി. വിമാനം സാധാരണഗതിയിൽ പ്രവർത്തിച്ചു തുടങ്ങി. താവളത്തിൽ ലാൻഡ് ചെയ്തപ്പോൾ വിമാനത്തിലെ എല്ലാ സജ്ജീകരണങ്ങളും ഒരു കേടുപാടുമില്ലാതെ സുരക്ഷിതമായി കാണപ്പെട്ടു. ബർമുഡ ട്രയാങ്കിളിന്റെ അതേ അനുഭവം തന്നെയാണ് ഫോർമോസ ട്രയാങ്കിളിലുമുള്ളത്. അവിടെ കപ്പലുകളും വിമാനങ്ങളും ഇതേ ദുരന്തം തന്നെയാണ് അനുഭവിക്കുന്നത്. ഈ മേഖലയ്ക്ക് ഡെവിൾ സീ അഥവാ പിശാചിന്റെ കടൽ എന്നാണ് പറയപ്പെടുന്നത്. മത്സ്യബന്ധനക്കാരും നാവികരും ഈ മേഖലയെ പിശാചി മേഖലയായി വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. തെക്കു പടിഞ്ഞാറൻ ജപ്പാൻ, ഭോനിയൻ അഥവാ ഒഗാസവറ എന്ന ദ്വീപുസമൂഹം, തായ്വാൻ എന്നിവയ്ക്ക് ഇടയിലാണ് ഫോർമോസ സ്ഥിതി ചെയ്യുന്നത്. ജപ്പാൻകാർ ഈ മേഖലയെ ബർമുഡ ട്രയാങ്കിളിനേക്കാൾ അപകടകരമായാണ് കാണുന്നത്. ജപ്പാൻ ഔദ്യോഗികമായി തന്നെ ഇവിടെ കപ്പൽ യാത്ര നിരോധിച്ചിട്ടുണ്ട്. ഫോർമോസ ട്രയാങ്കിളിൽ തീരോധാന സംഭവങ്ങൾ വർദ്ധിച്ചപ്പോൾ ഈ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി 1955 ഒരു കപ്പലിൽ ഏതാനും ശാസ്ത്രജ്ഞന്മാരെ വിടുകയുണ്ടായി. പക്ഷേ ആ കപ്പലും അതിലെ ശാസ്ത്രജ്ഞന്മാരും കപ്പൽ ജീവനക്കാരും യാതൊരു വിവരവും അവശേഷിക്കാത്ത വിധം അപ്രത്യക്ഷമാവും ാണ് ഉണ്ടായത്. 1950-ലും 1954 9 കപ്പലുകൾ ഈ ഡെവിൾ സീ മേഖലയിൽ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഈ മേഖലയിലേക്ക് അഥവാ ഫോർമോസ ട്രയാങ്കിളിലേക്ക് കപ്പൽ ഉദ്ദേശ്യപൂർവമോ യാദൃശ്ചികമായോ പ്രവേശിക്കുമ്പോഴാണ് തീരോധാനം ഉണ്ടാവുന്നത്.
ഇബിലീസും തന്റെ സൈന്യവും ബർമുഡ, ഫോർമോസ എന്നീ ട്രയാംഗിളുകളിൽ സമുദ്രോപരിതലത്തിൽ താമസം ഉറപ്പിക്കുകയും ഇബിലീസ് തന്റെ സിംഹാസനം ബർമുഡ ട്രയാംഗിളിന്റെ സമുദ്രോപരിതലത്തിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസ്തുത സീമകളോട് അടുക്കുന്ന ഏതൊരു സൃഷ്ടിയെയും റാഞ്ചുവാനും അവന്റെ വശമുള്ളത് പിടിച്ചെടുക്കുവാനും നിഷ്പ്രയാസം സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചില ശാസ്ത്രജ്ഞന്മാർ ഈ രണ്ടു മേഖലകളിൽ വിമാനങ്ങളുടെയും കപ്പലുകളുടെയും തീരോധാനത്തിന് കാരണം അവിടങ്ങളിലെ കാന്തിക ശക്തിയാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ശീഘ്രമായ ജലപ്രവാഹങ്ങളും മാറിവരുന്ന കാലാവസ്ഥയുമാണ് കാരണമെന്ന് മറ്റു ചിലരും അഭിപ്രായപ്പെടുന്നു. പക്ഷേ ഇവക്കൊന്നും തെളിവിന്റെ പിൻബലമില്ല, കേവലമായ പ്രസ്താവനകൾ മാത്രമാണ്. കാരണം ഈ മേഖലകളിൽ കാന്തിക വലയമോ ശക്തമായ ജലപ്രവാഹങ്ങളോ ഇല്ല. ജലം പൂർണ്ണമായും ശാന്തമാണ്, നിശ്ചലമാണ്. പ്രസിദ്ധമായ അഭിപ്രായം ഈ രണ്ടിടങ്ങളിലും സ്വാധീനം ചെലുത്തുന്ന കാന്തിക ശക്തി ഇബിലീസും സൈന്യവും നയിക്കുന്ന ദുഃശക്തി മാത്രമാണ് എന്നതാണ്. ഇതാണ് പ്രവാസി റിസാലയില് ബർമുഡ ട്രയാംഗിൾ പിശാചിന്റെ ആസ്ഥാനമാണോ എന്ന പേരിൽ കോടമ്പുഴ ബാബ ഉസ്താദ് എഴുതിയ ലേഖനം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അവിടുത്തെ കാഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അമീൻ. ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.